സൺറൈസ് ചെറിയ തോതിൽ കാണാൻ പറ്റും ആ ഇപ്പോ അങ്ങോട്ട് ഇറങ്ങി വന്നില്ല നമ്മൾ മേലോട്ട് ഇത്തിരി അങ്ങോട്ട് അവിടെ കയറുമ്പോഴത്തേക്കിനെ നമുക്ക് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇവിടെ വിഷ്ണു ഉണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഉണ്ട് നമ്മളിവിടെ പാവഗഡ് ഹിൽ സ്റ്റേഷനിൽ വന്നയാ ഇനി സ്റ്റാർട്ടിംഗ് തൊട്ട് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള റൈഡ് കുറച്ച് ചളി അത് വേണ്ടിയിട്ടുവാ ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7 kilometers കവർ ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് വന്നത് ഒരു വീഡിയോ എടുത്തിട്ടില്ല ഇപ്പോൾ നമ്മളൊരു ഇങ്ങനൊരു ഇതൊരു ഷോർട്ട് ഹൈവേ ഇവിടെ നിന്നാണ് നമ്മുടെ പാവഗഡ് പോന്നെ ഈ വഴി നേരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് വിഷ്ണുവും സിദ്ധാർത്ഥവും ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ബസ്സിലും കാണും ചിലപ്പം അവർ മൂന്ന് പേരും കൊണ്ടാണ് പോന്നെ അപ്പോൾ ഇനിയും നേരെ അങ്ങോട്ട് പോയി ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 13-14 kilometers കഴിഞ്ഞു ഇനിയും ഇവിടെ നിന്ന് നേരെ ഈ വഴി നേരെ പോകണം അപ്പം ഇനി എൻ്റെ ഫ്രണ്ട്സൊന്നും ഇതുവരെ വന്നിട്ട് ഇപ്പം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഡിസ്റ്റൻസ് കവർ ചെയ്യും ഇതുവരെ ഒരു കുഴപ്പമില്ല ഇനിയും മേലെ ഹിൽ ടോപ്പിൽ അവിടെ പവഗഡിൻ്റെ മേളിൽ വരെ കയറുമെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ ഇനിയും ബാക്കി ഇനി അവിടെ തന്നില്ല ഓക്കെ ഗായ്സ് അപ്പം മിസ്റ്റർ വിഷ്ണുവും പിന്നെ സിദ്ധാർത്ഥും വന്നു ഇനി നമ്മൾ നേരെ പാവഗഡ് പാവഗഡിൻ്റെ വീട് വരെ പോകാം ബൈ ഓക്കെ അപ്പം ഓൾമോസ്റ്റ് 5:45 5:45 ഇത് ഇതുവരെ 15 kilometers കവറായി ആ കുഴപ്പമില്ല ഈ ഒറ്റ ലേറ്റ് ആക്കിയുണ്ട് ഓക്കെ ഇനി ഇച്ചിരിയുടെ ഫ്രണ്ട് മുന്നോട്ട് പോയിട്ട് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ ഒരു 3 days ഫസ്റ്റ് വേ ഇവിടെ നിന്ന് നേരെ അങ്ങ് വരെ പിന്നെ ഒരു വഴി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാലൊന്നും കാണത്തില്ല അതുകൊണ്ട് അപ്പം നമ്മളിവിടെ നിൽക്കുക നമ്മുടെ സൈക്കിൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ്റെ മസിലേ ഉണ്ടോ ഏസിഡ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ട് ഏകദേശം കുറച്ച് അപ്പോഴത്തേക്കിനെ എല്ലാവരും തളർന്ന് ചത്തി കിടക്കും ഓക്കെ അപ്പം ഇനിയും കുറച്ചുകൂടെ കുറച്ചുകൂടെ അല്ല കുറേ ഉണ്ട് ഇനിയും മേലോട്ട് കുറേ കയറാനുണ്ട് അതുകൊണ്ട് ഇതുവഴി ഇനി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് മണ്ടയ്ക്കോട്ട് പോയിട്ട് അങ്ങ് കുറേ ഉണ്ട് ഇനിയും പാൻ അപ്പം ഇനിയും ഡയറക്റ്റ് മേലോട്ട് പോകണം ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ സൈക്കിളിനെ മാസ്ക് ഒക്കെ ഇടിപ്പിച്ച് നമ്മളിപ്പം ഇനിയും കയറാൻ പോവാം ഓക്കെ
ऐसा धक्का मार के जाना पड़ेगा। ഇനിയാണ് ശരിക്കുള്ള കേറ്റമൊക്കെ. ഇവിടെ കുറേ കപ്പ് കേക്സ് ഒക്കെ കിടക്കും. ശരിക്കുള്ള കേറ്റം ധ്യാനിച്ചിരി പാട്. ഓ, ആദ്യത്തെ കടമ്പ കടന്നു. Dude, you can do it. Thanks. ഇനിയും ഞാൻ അവിടെ ചെന്നിട്ട് മേളിൽ ഇച്ചിരൂടെ മേളിൽ ചെന്നിട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഏറെക്കുറെ ദൂരത്തെത്തി. ഇനിയും അവിടെ ഏതോ ഒരു സ്ഥലത്തേക്കോ. ഞാൻ കാണിച്ചുതരാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ സൈക്കിളെല്ലാം കൂടെ അകത്ത് കൊണ്ടുവന്നു. ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇവിടെ സ്റ്റെപ്സ് കുറച്ച് കയറാൻ കുറച്ച് കാണാൻ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം പൊളിഞ്ഞ ഓരോരോ ബിൽഡിങ്സാണ്. നേരത്തെ ഞങ്ങൾ ടെൻത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ വരുന്നതായിരുന്നു. ഇതാണ് രാജ. ഞാനിപ്പോൾ കുറച്ച് വേറൊരു വിഷ്വൽസ് കാണിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. വിഷ്ണുവിൻ്റെയും കുറേ ഫോട്ടോ എടുത്തു, സിദ്ധാർത്ഥൻ്റെയും കുറേ എടുത്തു. ഇനിയും നേരെ ഇനിയും മെല്ലോട്ട് പോവാം. ഓക്കെ, അതുകൊണ്ട് അവിടെ കാണുന്നത് അവിടെ വലിയൊരു പോണ്ട് പോലത്തെ ലേക്ക് പോലത്തെ ലേക്ക്. ഓക്കെ, ഇതായിരുന്നു ഒരു ചെറിയ ലേക്ക്. വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥലം അത് മതി. ആ കുഴിക്കകത്ത് വെള്ളം നിറഞ്ഞിരിക്കുക, അതാണ് ആ കുഴി. ഓക്കെ, ഇത് പോണ്ടാന്നോ ലേക്കാന്നോ നിങ്ങൾ കമന്റ് ചെയ്ത് പറ, അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ പറ, ചുമ്മാ ഇവര് കമന്റ്. പ്രോ ഫോട്ടോഗ്രാഫർ പ്ലസ് ബോഡി ബിൽഡർ. എന്റെ ഫോണിന്റെ അത്ര ഉണ്ടടാ നിന്റെ ബസ്. ഓക്കെ, അപ്പം നമ്മള് കുറച്ച് നടക്കുവാ. ഇതവിടെ കുറച്ച് നടന്നങ്ങ് പോവാന്ന് വിചാരിച്ചു. ഞാൻ ഈ തൊപ്പി ഇട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാല് എന്റെ മുടി. ഓക്കെ, അപ്പൊ ഇവിടെ മാസ്ക് ഇടാത്തതിന്റെ കാരണം നിങ്ങൾക്കറിയാലോ, ഇവിടെ ആരുമില്ല, ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ. പിന്നെ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴി കൂടെ വണ്ടി ഓടിച്ചങ്ങ് പോവുക. ഞങ്ങൾ കുറച്ച് തിരക്കുമല്ലോ ഉള്ളിടത്ത് ഞങ്ങൾ മാസ്ക് ഇടും. ഞാനിപ്പം നമ്മുടെ സൈക്കിളിനെ മാസ്ക് ഇടിപ്പിച്ച് നടക്കുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. വിഷ്ണുവിൻ്റെ ലെഗ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ഇവിൻ്റെയും ലെഗ് കാണിച്ചു, എനിക്ക് മാത്രമില്ല ലെഗ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. എന്താണെന്നൊരു പിടിയില്ല. ഇവിടെ കുറച്ചു നേരം കൂടെ നിൽക്കും, എന്നിട്ടാ പോത്തുള്ളൂ. സൈഡ് സൈഡ് ചെല്ലിയും കൊണ്ട് ഗ്രിൽ. ഡ്രീം
സിദ്ധാർത്ഥ പുതിയതായി ഒരു ചലഞ്ച് വന്നു. ആ ചലഞ്ചില് നമുക്ക് ഈ ഗ്രില്ലിട്ടാത്തോടെ ഇറങ്ങണം. അപ്പൊ നമ്മളെ ബോഡി ബിൽഡർ ഉണ്ട്, സ്ലിം ബ്യൂട്ടി ഉണ്ട്, പിന്നെ ഞാനുണ്ട്, ജൂനിയർ ഉണ്ട്, ബിഗിനർ ഉണ്ട്. ബിഗിനർ ഓക്കെ. അപ്പൊ ആദ്യമേ സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് ധോനി കഴിഞ്ഞ ഓക്കെ. അപ്പം ഓൾമോസ്റ്റ് പെയിന്റി ഓൾമോസ്റ്റ് വി ആർ മാസ്ക് യൂസ് ഹാൻഡ് സാനിറ്റൈസർ കാക്കാ ഒന്നേ വീഡിയോ ദേ കദാ യൂസ് സാനിറ്റൈസർ ഓക്കെ. അപ്പം നമ്മൾ കുറേ ദൂരം എത്തി. ഇനി നമ്മളൊരു സെവൻ പില്ലേഴ്സ് ഉള്ളൊരു ഏരിയ ഉണ്ട്, അവിടെ സെവൻ പില്ലേഴ്സാണ് ഉള്ളത്. അപ്പം ആ ഒരു മോണ്യുമെൻറ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് നമ്മൾ നിർത്തും. ഇപ്പം സൈക്ലിംഗ് നിർത്തും, എന്നിട്ട് തിരിച്ച് പോവും. അവരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്കിനി വീട്ടിൽ വരെ പോകണം. അപ്പം ഇനി ഞാൻ അവിടെ ചെല്ലട്ട്, ഇനി ഇങ്ങോട്ട് നല്ല കയറ്റമാണ്. ഓക്കെ. അപ്പം നെല്ല് കയറ്റും. സൈക്ലിംഗ് ചെയ്യുമ്പം ഒരു രസമുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖം കിട്ടും. അത് രാവിലെ ഈ തണുപ്പ് സമയമുണ്ട്. ഇവിടെ രാവിലെ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് പിന്നെ ഇപ്പത്രയും സൈക്കിൾ ഓടിച്ചുകൊണ്ട് ചൂട് കയറി. അപ്പോൾ ഈ സ്വെറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാലും ഓക്കെ. അപ്പം അടുത്ത സ്ഥലത്തെത്തിട്ട് ഓക്കെ ഗായ്സ്. അപ്പം നമ്മൾ കുറച്ച് ടോപ്പിൽ എത്തി, ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. അപ്പം ഇനി ഒരു കണ്ട ഫുള്ള് സിറ്റി കാണാൻ പറ്റും, ഫുൾ സിറ്റി കാണാം. പക്ഷെ ഇപ്പോൾ ഇച്ചിരി മഞ്ഞായോണ്ട് ഇത്രയും കാണാതെ. ഓക്കെ, ഇനി അടുത്തത് ചൂട മേലെ ചെന്നിട്ട്. ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ വന്നെയാ. ഞാൻ അന്നേരം ഇവിടെ കുറേ ആൾക്കാർ വന്നിരുന്നു. ഇവിടെ ഒരു ചിക്കനും വരും. ഏയ് സൈഡ്, ബോഡി ബിൽഡർ അവൻ്റെ സൈക്കിൾ സെറ്റാക്കുക. മതി മതി, കൊള്ളാം കൊള്ളാം. അപ്പൊ നമ്മൾ ഈ ഇതാണ് പാവഗഡ് ഹിൽസ്. പാവഗഡ് ഹിൽസ് ഈ ടോപ്പ്, ഈ ടോപ്പിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ മറ്റേ പാവഗഡ് ബ്ലോഗിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു, ആ ടോപ്പിൽ വരെ പോയാൽ നമുക്കവിടെ റോപ്പ് കണ്ടു. അപ്പം നമ്മൾ പിന്നൊരിക്കല് പോകാം. അതാവുമ്പം ഇവിടെ നിന്ന് സൈക്കിൾ അവിടെ വരെ ചവിട്ടണ്ട, വണ്ടിയിലാവുമ്പം കുഴപ്പമില്ല. വണ്ടിയിൽ നമുക്ക് അവിടെ വരെ പോകാം. ഓക്കെ, ഇനിയും കുറച്ച് ഫോട്ടോസ് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യടാ അത്? എന്നിട്ട് നല്ല ഇവിടെ ഈ ഈ സ്ഥലത്തൊരു ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ സെവൻ പില്ലേഴ്സ്, ഇപ്പം അവിടെ പോകണം. ഓക്കെ, ഇനിയും നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടാണ്. അവിടെ വിഷ്ണു ബ്രോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വയ്യ. നമ്മുടെ ഒരു ഫാൻ ഫോളോവേഴ്സ് വന്നു കേട്ടോ, വേണ്ട വേണ്ട പടം എടുക്കാൻ വേണ്ടി. നമ്മുടെ വണ്ടിയിലൊക്കെ പടം എടുത്ത് എനിക്ക് വയ്യ. അപ്പം ആ ഇങ്ങനെ എടുത്തു ഫോട്ടോസ് കുറേ എടുത്തു. ഇങ്ങനെ നമുക്കും ചെറിയ തോതിൽ ഫാനൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനിയും അങ്ങ് മേലിൽ ചെന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വരുന്നുണ്ട്. അവർ ഫോട്ടോഷൂട്ടൊക്കെ കുറേ എടുത്ത് ഫോട്ടോ എടുത്ത്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡിന്നായിരിക്കും, ഇവൻ്റെയും ഇൻസ്റ്റാഗ്രാം ഐ ഡി ലിങ്കിൽ കാണും. പിന്നെ പക്ഷേ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കാണും, പിന്നെ വിഷ്ണുവിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പം പോയി ഫോളോ ചെയ്യുക. ഇന്നോ നാളെയോ നമ്മൾ ഫോട്ടോ എടുക്കും. ഇതിൻ്റെ അകത്ത് ഫോട്ടോ കാണാം, നല്ല ഫോട്ടോസ് എടുത്ത്.
പിന്നെ ഹാപ്പി ദിവാലി യാർ ഹാപ്പി ദിവാലി ഹാപ്പി ദിവാലി ഹാപ്പി ദിവാലി ഇന്ന് 14 നവംബർ ബം ദിവാലിയ ഓഹോഹോ 8000 രൂപ ഗ്ലാസ് അണ്ട് അവന്റെ അവനായിട്ടേക്കുന്ന ഗ്ലാസിന് 8000 റുപ്പീസ് ആണ് 8000 ഇല്ല 800 ഓക്കെ അപ്പം ഇനി അങ്ങോട്ട് പോകാം ഓക്കെ അതോ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇവിടെയാണ് നമ്മളെ പോകുന്നത് അകത്ത് ഞാൻ പോയി കാണിക്കാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ ഓൾമോസ്റ്റ് 26 കിലോമീറ്റർ ആയി ആദ്യമായിട്ടാണ് ഒറ്റ ട്രിപ്പിൽ 26 കിലോമീറ്റർ ഞാൻ ഓടിക്കുന്നത് ഇനിയും തിരിച്ചു പോകുമ്പോഴേ 26 അപ്പം 52 കിലോമീറ്റർ ഞാൻ ഇന്ന് ഓടിച്ചു തിരിച്ച് വീട്ടിലെത്താൻ പറ്റിയാൽ മതിയായിരുന്നു അപ്പം ഇനിയും അങ്ങോട്ട് പോവാം ട്രൈപോഡ് അലവോഡ് അല്ലെന്ന് പറഞ്ഞു അതാ ട്രൈപോഡ് മാറ്റാൻ വേണ്ടിയായിരുന്നു ഞാൻ അവിടെ നിന്ന് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ട്രൈപോഡ് അവർ മാറ്റിച്ചു ട്രൈപോഡ് മാറ്റി ഇപ്പം വെച്ച് ബാഗിലാണ് അപ്പം അവിടെ ഡെസ്റ്റിനേഷൻ നമ്മളെത്തി ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതാണ് ഇവിടുത്തെ വ്യൂ ശരിക്കും പറഞ്ഞാൽ ഈ വ്യൂ ക്യാമറയിൽ നിന്ന് നോക്കിയാൽ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് പൊളി വ്യൂ ആ പിന്നെയും തൊപ്പിയിൽ ഇവിടെ നിന്ന് നല്ലൊരു കിടുക്കാച്ചി വ്യൂ ഉണ്ട് പിന്നെ ഇവിടെ 7-7 മഞ്ചിൽ അങ്ങനെ ഉണ്ടെന്തോ പറയും ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും പിന്നെ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കുക ഇവിടെ ഇടിഞ്ഞു പോയായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങളായി അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ സമ്മതിക്കുന്നില്ല ഞാൻ ഇപ്പം കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇവിടുന്ന് വെളി നോക്കാൻ എന്നുവെച്ചാൽ പഴയ കാലത്തെ രാജാക്കൾ ബോംബൊക്കെ എഴുതിന് കാനൻസ് വെക്കുന്നത് ഏനാ ഞാൻ അപ്പം കാനൻ റക്തേനാ ഷൂട്ട് എന്നെങ്കിൽ ഫയർ ചെയ്യാൻ വേണ്ടി ക്യാനൻ വെക്കുന്ന സ്ഥലമാണ് പിന്നെ സമ്മതിക്കുമായിരുന്നു ഇവിടെ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു നല്ല വ്യൂ ഉണ്ട് പിന്നെ ഇവിടെ എല്ലാം ഇപ്പം അടച്ച് വെച്ചേക്കുക ഓക്കെ ഗൈസ് അപ്പം നമ്മൾ എത്തി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെ ആയിരുന്നു ഇനിയും ഇവിടെ നിന്ന് ഡയറക്റ്റ് വീട്ടിലോട്ട് അവിടെ നിന്ന് ഇവിടെ വരെ 26 കിലോമീറ്റർ ഇവിടെ നിന്ന് ഇനിയും തിരിച്ച് 26 കിലോമീറ്ററും കൂടെ പോകണം അപ്പം ഇനിയും ബാക്കി ഞാൻ ഇവിടെ തീർന്ന് ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും അപ്പം അപ്പോഴേക്കും ബൈ ഓക്കെ ഗൈസ് അപ്പം നമ്മൾ തിരിച്ചിറങ്ങുമോ അമ്മ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് പെഡൽ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു പ്ലസ് പോയിൻ്റാണ് പിന്നെ തിരിച്ചിറങ്ങുമ്പം ബ്രേക്ക് ഉണ്ടായിരിക്കണം അതൊരു മൈനസ് പോയിൻ്റാണ് ബ്രേക്ക് ഇല്ലാത്തവർ ഇവിടെ പലതും ഉണ്ട് വിഷ്ണേ നോക്കിക്കണേ ബ്രേക്ക് ഇല്ല സോ ഇപ്പം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഗോപ്രോ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്കിപ്പോൾ ഉണ്ട് ഓക്കെ 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 അപ്പം അടുത്തത് ബൈ ബൈ ഓക്കെ ഗൈസ് അപ്പം താഴെ എത്തി മേളിൽ പോകുന്നതിൻ്റെ അത്രയും പാടല്ലായിരുന്നു താഴോട്ട് വരാൻ താഴെ എത്തി പിന്നെ നമ്മളിപ്പം അതുകൊണ്ട് ഈ കാണുന്ന ഒരു പോണ്ട് ആയിരുന്നു നമ്മളവിടെ മേളിൽ വെച്ച് കണ്ടേ അപ്പോൾ ശരിക്കും ഇപ്പം ഇപ്പം ഇനി ചവിട്ടാൻ ഇനി ഇച്ചിരി എല്ലാവരും തളർന്നു തുടങ്ങി എല്ലാവരുടെയും കാലൊക്കെ വേദനിച്ച് തുടങ്ങി കോപ്പിറൈറ്റ് ആയ ചുപ്പർ ഓക്കെ അപ്പം എല്ലാവരുടെയും കാലൊക്കെ തളർന്നു തുടങ്ങി വെയിലൊക്കെ വന്നു തുടങ്ങി തണുപ്പൊക്കെ മാറി ഇനിയും വീട്ടിലോട്ട് അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ പോലെ ഗുജറാത്തി ഫുഡ് ഓക്കെ അപ്പം എന്തായാലും ഇത്തിരി ഹെവി ആയിട്ട് കഴിക്കണമെന്നാണ് നമ്മുടെ
ജിം ട്രെയിനറായ വിഷ്ണു പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഇനി ഹെവിയായിട്ട് കഴിക്കണം. ഇനി കഴിക്കാൻ പോകുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഒരു ഹോട്ടലിലെത്തി. അസോ പാലോ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എന്തുവാ എന്തെങ്കിലും കഴിക്കാം. ഇന്ന് നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനർ പറഞ്ഞു. അപ്പം എന്തെങ്കിലും ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി കട്ടിക്ക് പിടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഹോട്ടലിൽ വന്നിരിക്കുക. ഇവിടെ കഴിക്കാതിരിക്കുക. ഇന്നത്തെ സ്പെഷ്യൽ പനീർ മൈസൂരി വാ വെജ് ചോപ്പ് പാലക് ചീസ് അദ്രക്കി ലസൂരി ബിരിയാണി കാജു ദം ബിരിയാണി. നിങ്ങൾ തിന്നുന്നതിൻ്റെ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി അവൻ്റെ ഫോൺ എടുത്തുക. അവൻ അവൻ്റെ ചേട്ടനെ ഫോൺ ചെയ്യുമോ? വാവ് അമേസിംഗ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡിഷ് ആണ് പനീർ ചില്ലി. അത് വിശന്നിരിക്കുന്നുണ്ടോ? കേസ് ഓക്കെ ഗൈസ്. അപ്പം ഞാനും കഴിക്കും ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ കഴിക്കുക പനീർ ഇരിക്കാതായി. ഇത് പനീർ 65 പുള്ളി സാധനം എന്ന് അവൻ പറഞ്ഞു. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. പൊളിയാണോ? എങ്ങനെയാ പറയുന്നതെന്ന് അറിയിക്കാം. ഞാൻ ഫുഡ് റിവ്യൂ ഇതുവരെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫുഡ് പൊളിയായിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെടണോ? ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്. ഇത് ഞാൻ കഴിച്ചിട്ട് തരാം. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വിടുന്നോ. ഇനിയും വിഷ്ണുണ്ട് കൂടെ, പിന്നെ സിദ്ധാർത്ഥ് മുന്നേ പോയി. ഇനി നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ പോവാം. ഇന്നത്തേക്കിന് ഇത്ര മാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ. സെൻസറെ ഇനി അഡൽട്ടാ, ഇനി കാണാൻ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം.